പ്രിയമുള്ളവരെ അങ്ങനെ നമ്മുടെ ജില്ലാ കലോത്സവം ഇതാ വടകരയിൽ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ ചെയർമാൻ ഹരിദാസ് ഏട്ടൻ നമ്മളൊപ്പം ഉണ്ട്. എന്താണ് സാർ, നമ്മൾ എന്താണ് ഈ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി? ലോ ആൻഡ് ഓർഡറിൻ്റെ കമ്മിറ്റി നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചേരുന്നത്. ഇന്ന് മർച്ചൻ്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ഏകദേശം 50 പേര് പങ്കെടുക്കുന്നു. വിവിധ യുവജന സംഘങ്ങളുടെ നേതാക്കന്മാരും അതുപോലെ പാർട്ടിയുടെ ആളുകളൊക്കെ വിവിധ പാർട്ടിയുടെ അംഗപ്രതിനിധികളുണ്ട്. ആ യോഗത്തിൽ വെച്ച് നമ്മളൊക്കെ കുറേയൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് എസ് ബി സി, NSS എന്നീ സംഘടനകളുടെ യോഗം 3 മണിക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. എല്ലാ വേദികളിലും എല്ലാ സംഘടനയുടെ ആളുകളെ ഗ്രൂപ്പായി തിരിച്ചിട്ടുകൊണ്ട് പല രീതിയിലുള്ള മാധ്യമങ്ങൾ നടന്നാൽ തന്നെയാണ് നാട്ടുകാരുടെ സജീവ പങ്കാളിത്തം. തീർച്ചയായും നാട്ടുകാരൊക്കെ ഇത് ഈ ഒരു ഉത്സവം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു ഉത്സവമായി അതുപോലെ ഒരു യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ ഈ 4 ദിവസമായ യുവജനോത്സവം വടകരയിൽ നടത്താൻ തന്നെയാണ് ലോകയുടെ തീരുമാനം. അതിന് മുഴുവൻ നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അവർ അറിയിച്ചത്. ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിക്കാർ ഇവിടെ വളരെ എന്താണ് ഈ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയെ പറ്റി പരിപാടികൾ പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഇന്ന് നടന്ന രചനാ മത്സരത്തിൽ പൂർണ്ണമായിട്ടും 1500 പേപ്പർ പേനകൾ നിർമ്മിച്ചുകൊണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി കലോത്സവത്തിന് വേദികളിലേക്ക് വേണ്ടി ജൈവ അജൈവ പേപ്പർ പേനകൾ ജലച്ചായ മത്സരത്തിൽ പങ്കെടുക്കേണ്ട കോഡ് നമ്പർ 7124 87 ജൈവ അജൈവ ഈ മത്സരാർത്ഥികൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ജില്ലാ സെക്രട്ടറി ജലച്ചായ മത്സരത്തിൽ നിയന്ത്രിക്കുന്നത് കോഡ് നമ്പർ 28 മത്സരവും പരിപൂർണമായിട്ടും ഈ കലോത്സവം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സജീവമായി ഇവിടെ അതിന്റെ അടുത്തൊന്ന് ചോദിച്ചോട്ടെ, ഇതാ ഇവിടെ കുറെ ചട്ടി ഒക്കെ കാണുന്നുണ്ടല്ലോ, എന്താണ് ഇത് നമ്മള് ഒരു അലങ്കാരികമായിട്ട് വെച്ചത്? അലങ്കാരികമായിട്ടല്ല, നമ്മള് വല്ലമടൽ മത്സരത്തിൽ വിജയിച്ച ആളുകൾക്ക് ഇതാണ് ഈ 1 മിനിറ്റ് ഇതാ ഓലമടയൽ മത്സരത്തിൽ എന്താണ് എന്താണ് ഈ ഓലമടൽ പറയൂ? ഈ വല്ലം എന്ന് പറയുമ്പോൾ അത് പുതിയ ജനറേഷന് എന്താണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ്. അതുകൂടി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ വേസ്റ്റുകളൊക്കെ ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്ന വല്ലം അതുകൂടി തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു മത്സര പരിപാടി. വലിയ ഒരു കോഴിക്കോട് ജില്ലയിൽ 10,000 കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടിയിൽ അവർക്കൊക്കെ ഇത് പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി കൂടിയായിട്ടാണ് ഈ വല്ലം മടയൽ മത്സരം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തും പരിസരത്തും പ്രിയപ്പെട്ട രക്ഷിതാക്കളും കുടുംബശ്രീ പ്രവർത്തകരും ഒക്കെയാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. വളരെ സജീവമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു, നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ. നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള പയമയിലേക്ക് മടങ്ങിപ്പോകുക എന്നൊരു ലക്ഷ്യമാണ്. നമ്മുടെ ജമാൽ മാഷ് ഈ കൊട്ടമടയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മാഷ് ഒന്ന് കാണിച്ചു കൊടുക്കുക, എന്താ സംഭവം? ഇതാണ് നമ്മുടെ ജമാൽ മാഷ് നിർമ്മിച്ച, എന്തായിരുന്നു ഇതിന്റെ പേര്? വെല്ലം. ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതാ കൊടുവള്ളി സബ് ജില്ലയുടെ കൺവീനറാണ് അദ്ദേഹം. പറഞ്ഞോളൂ, സോറി, കുന്ദമംഗലം. വളരെ രസകരമായ മത്സരമായിരുന്നു, തീർത്തും പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് KUTI ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. വളരെ ഗംഭീരമാണ്, പ്രകൃതി നശിപ്പിക്കുന്ന അജൈവ ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പഴമയിലേക്കൊരു മടക്കം എന്ന നല്ലൊരു കൺസെപ്റ്റുമായിട്ടാണ് റവന്യൂ ജില്ലാ മത്സരം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമ്മിറ്റിക്കാരൊക്കെ വളരെയധികം സജീവമാണ്. ഇത് രജിസ്ട്രേഷൻ കമ്മിറ്റിയാണ് നമ്മുടെ രജിസ്ട്രേഷൻ കമ്മിറ്റിയുടെ നൗഷാദ് മാഷെ. മാഷെ, എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ കമ്മിറ്റി ഇതുവരെ ചെയ്തത്? അല്ലേ, ഓക്കെ അല്ലേ? രജിസ്ട്രേഷൻ രാവിലെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തുകയും ഇതിന്റെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് രചനാ മത്സരങ്ങളാണ് നമ്മൾ നടക്കുന്നത്. അവിടെ രാവിലെ തന്നെ അത് 17 സബ് ജില്ലയിൽ 17 കൗണ്ടറുകൾ ക്രമീകരിച്ചുകൊണ്ട് അവർക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള രജിസ്ട്രേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. അതോടൊപ്പം നാളെ അടുത്ത ദിവസം നടക്കുന്ന മത്സരങ്ങൾ കാർഡുകൾ അതാത് സബ് ജില്ലാ കൺവീനർ കൈമാറി അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് കമ്മിറ്റികൾക്കുള്ള ബേഡ്ജുകളും കാര്യങ്ങളൊക്കെ തന്നെ അടിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുന്നവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് വളരെ ഹാപ്പിയാണ്.
നമ്മുടെ ഫിറോസ് മാഷ് അതേ വേൾഡ് കപ്പിൽ ഖത്തറിൽ പോയതാണ്. തീർച്ചയായും നമ്മുടെ റഫീഖ് മാഷ് ഉണ്ട്. റഫീഖ് മാഷ് എല്ലാം ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് കൃത്യമായി നടക്കുന്നുണ്ട്? നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. നമ്മളെത്തുമ്പോൾ തന്നെ രക്ഷിതാക്കളും ഒക്കെ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അവസാനമായിട്ട് എല്ലാ വേദിയിലേക്കും വേണ്ട ബാക്കി ബാറ്റും കാര്യങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വല്ല ഷോട്ടും ഉണ്ടോ, ഏതെങ്കിലും കാർഡുകൾ കുറവ്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഇടപെടലുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി ഗംഭീരാവുന്ന പ്രതീക്ഷയിലാണ്. ഏറെ സന്തോഷം. ഇതാ വല്ലം മടയൽ മത്സരത്തിൽ വിജയികളായവർക്ക് നമ്മുടെ ഡി ഡി സാർ സമ്മാനദാനം വിതരണം ചെയ്തു. ഈ ചടങ്ങിന് നന്ദി. അന്യം നിന്നു പോകുന്ന ഈ വല്ലം, ഈ സംവിധാനത്തെ കുറിച്ച് പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക, അതോടൊപ്പം തന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുന്ന തലത്തിലേക്ക് ഒരുപാട് കുടുംബശ്രീയിലെയും അധ്യാപകരും ഒക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് വളരെ. നമ്മുടെ ഡി ഡി സാർ, ഇതാ എന്താണ് സാറേ ഈ വല്ലം മടയലിനെ പറ്റി ഇതിന്റെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ കലാമേളയുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഹൃദ്യവും ആവേശകരവും ഒരു ഹരിതാപവുമായ ഒരു മത്സരം ആയിരുന്നു ഈ വല്ലം മടയൽ മത്സരം. ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ മൺമറഞ്ഞു പോയ കല, അതുപോലെ തന്നെ മൺമറഞ്ഞു പോയ മനസ്സിന്റെ പച്ച, ഇതൊക്കെയാണ് ഇതിലൂടെ നിലനിൽക്കുന്നത്. ഈ ഒരു കമ്മിറ്റി ചെയ്ത വളരെ നല്ലൊരു കാര്യമായിട്ടാണ്. അക്ഷരാർത്ഥത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ മത്സരമായിരുന്നു. ഇതിൽ മണലി മോഹൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. നല്ല കമ്മിറ്റിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അവരെ ഓക്കെ ഓക്കെ. നമ്മൾ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി, രജിസ്ട്രേഷൻ കമ്മിറ്റിയിൽ നിന്നും ബാഡ്ജ് ഏറ്റു വാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ജബർമസ്റ്റുണ്ടല്ലേ, നമ്മുടെ പ്രകാശ് ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ തന്നെയാണ് ഈ 5 ദിവസം അദ്ദേഹം.